ഹായ് ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ തിരുവനന്തപുരം കളിയാണ്. അപ്പൊ അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ റൊസാരിയോ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി ഭീകരനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ആലപ്പുഴയിൽ നമ്മൾ ഇവിടം വരെ എത്തി, തിരുവനന്തപുരം വരെ. കിളിമാനൂരുകാരനാണ്. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സാരഥികളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. മനു ബ്രോ അല്ലേ, ഞാൻ പേര് പിടിച്ച് കൊടുക്കൈ ചിരിയടാ. ബ്രോയുടെ പേരെന്തായിരുന്നു? കൃഷ്ണ. ആ കൃഷ്ണ എന്നുള്ള പേരാ എന്റെ മനസ്സിൽ വരുന്നത്. കൃഷ്ണ, ഇത് നമ്മുടെ ജിഷു ചേട്ടൻ. ജിഷു ചേട്ടനാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. നിന്റെ പേര് അച്ചു. നമ്മുടെ ചെറുക്കന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ എഡിറ്റർ അല്ലേ. അപ്പൊ ഇന്ന് ഇവന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. ഒരു നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഏറ്റവും പാടായിരുന്ന ഞാൻ നമ്മുടെ ജിഷു ചേട്ടൻ തന്നെയാണ്. ഒരു വണ്ടിപ്രാന്തനാണ് അല്ലേ. ഒരു വണ്ടിപ്രാന്തിനെ ഒരു വണ്ടി ഇതേപോലെ എടുക്കാൻ പറ്റൂ അല്ലേ. വണ്ടി ഇപ്പം 3 മാസം അല്ലേ അപ്ഡേഷൻ കഴിഞ്ഞിട്ട്. ആ 3 മാസം ശേഷം അകത്ത് കുറച്ച് ഇന്റീരിയർ അടിപൊളിയായ രീതിയിൽ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നുണ്ട്. അപ്പം ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ വന്ന സ്ഥിതിക്ക്. എന്തായാലും ഇവരെ കൊണ്ട് കാണിച്ചേക്കാൻ നിർത്തു. അപ്പം ഇതാ ഇവരാണ് നമ്മുടെ റൊസാരിയോ ടീം എന്ന് പറഞ്ഞത്. ഏകദേശം ഇപ്പം തന്നെ വണ്ടി എടുത്തിട്ട് രണ്ടു വർഷത്തേക്ക് നമ്മുടെ ഈ ഒരു ചെറുക്കൻ എന്ന് പറയുന്നത് നോർമലായ രീതി ഓടിയതാണ്. ഒരു 3 മാസമായിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല അപ്ഡേഷൻസ് ഒക്കെ വരുത്തി നല്ല സൂപ്പർ ആക്കിയിരിക്കുകയാണ് നമ്മുടെ വണ്ടി. എന്നാലും ഞാൻ നിങ്ങളെ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. ഇന്റീരിയർ ഒക്കെ ടോപ്പ് സീക്രട്സ് ആണ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒഫീഷ്യൽ വീഡിയോയിൽ നമ്മൾ കാണിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടാന്നറിയാവാ, നമ്മുടെ തെക്കതിൽ ഹോളിഡേയ്സിന്റെ വീഡിയോ എടുത്ത ആ ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ചെറുക്കൻ്റെ അവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ രഞ്ജിത്തേട്ടനെ വിളിക്കുക. രഞ്ജിത്തേട്ടൻ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നതാണ്. രഞ്ജിത്തേട്ടൻ അവിടെ ഇച്ചിരി തിരക്കിലാണ്. അപ്പോൾ രഞ്ജിത്തേട്ടനെ വിളിക്കാം. ഞാനിപ്പോൾ ഫോണിലൊന്ന് വിളിച്ചിട്ട് ഞാനിപ്പം ഇപ്പൊ വരാം. അപ്പൊ നമ്മുടെ തെക്കതിൽ ഹോളിഡേയ്സിന്റെ ഓണറിനെ വിളിക്കുവാണ് രഞ്ജിത്ത് ചേട്ടൻ. രഞ്ജിത്തേട്ടൻ തൊട്ടപ്പുറമുണ്ട്, എന്തായാലും വിളിക്കാം. ഗൈസ്, കൊറോണ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് താഴെ നിന്ന് കമന്റ് കേട്ടാ. കൊറോണ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഫുള്ള് സീനാണ്, കേരളം മൊത്തം സീനായിരിക്കുവാണ്. ഞാൻ ചെറുക്കനെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടാ. ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ മാഡ് മാഡി. ഒരുപാട് പേര് നല്ല റെസ്പോൺസ് പറഞ്ഞ വണ്ടിയാണ്. കാര്യം ഒരുപാട് പേർക്ക് ഇഷ്ടമായി നമ്മുടെ ചെറുക്കനെ. ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ ചെറുക്കൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് എന്താ പറയുക, ശരിക്കും സന്തോഷമുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ മാഡ് മാഡിയുടെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പേര് കണ്ടു, ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി നമ്മുടെ വണ്ടി. കണ്ടില്ലേ, തെക്കതിൽ ഹോളിഡേയ്സ് മാഡ് മാഡി. പൊളിയല്ലേ, പൊളി. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. രഞ്ജിത്തേട്ടനോട് ഇച്ചിരി തിരക്കിലാണ് ഇപ്പോൾ വരും പുള്ളി. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിയുടെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് ചോദിക്കാം. നമ്മുടെ വീഡിയോ ഇറങ്ങിയ ശേഷമുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇഷ്ടം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഗൈസ്, കടന്നു വരുന്നു നമ്മുടെ രഞ്ജിത്ത് ചേട്ടൻ. ഓടി വരൂ, ഓടി വരൂ. എന്തേടാ, എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഇറങ്ങിയ റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആണ്. പല കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിള്ളേർക്ക്. ഒരുപാട് നമുക്ക് എൻക്വയറികളും പിന്നെ ഒരുപാട് ഫാൻസ് പയ്യന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ നിറഞ്ഞു. ഏകദേശം 30K+ എന്താ പറയുക, എത്രയാന്ന് പറയുന്നില്ല. കാര്യം ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എത്രയായിരിക്കും വ്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിനുള്ള ഇതാണല്ലേ. അപ്പം 30K+ വ്യൂസ് നമ്മുടെ വീഡിയോ ഇറങ്ങി ചുരുക്കം നിമിഷം കൊണ്ട് തന്നെ. ഒരു ദിവസം കൊണ്ട് 20K views ആയി. അതെ, നമ്മുടെ ചെറുക്കനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ. ഒരുപാട് എല്ലാം നല്ല റെസ്പോൺസ്, എനിക്കാണെങ്കിൽ പോലും ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി. അപ്പൊ നമ്മൾ ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രൗണ്ട് തന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, നമ്മുടെ നല്ല ഫ്രണ്ടാണ് കേട്ടോ രഞ്ജിത്ത് ചേട്ടൻ. അപ്പൊ ഈ ഗ്രൗണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തത്. അടുത്തായിട്ട് നമ്മൾ നേരെ BRSലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് അഭിൻ ചേട്ടനുമായിട്ട് നമ്മളെ എന്താ അഭിൻ ചേട്ടൻ അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ BRSലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാരാണ് പറയൂ, ആരാണ്? എനിക്ക് പേരില്ലേ. ഗൈസ്, നമ്മുടെ അഭിൻ ചേട്ടനെ നമ്മളങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന അഭിൻ ചേട്ടനെ കുറച്ച് വർക്കൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം അതിന് മുന്നേ അഭിൻ ചേട്ടൻ വർക്കിന് മുന്നേ നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരെല്ലാരും കൂടെ വർക്കിന് ഒരു വീഡിയോ ഞാൻ എടുത്തുണ്ട്. അപ്പൊ നിങ്ങൾ പോയി കണ്ടോ. ഗൈസ്, ഇവിടെ വണ്ടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കണ്ടിച്ച് കളയുന്നൊക്കെ പറയുന്ന കേട്ട്. എന്താണ് സംഭവം? അതെന്ത് സംഭവം? വണ്ടിയുടെ അകത്തെ പരിപാടിയാണ്. ഹായ് ബ്രോ, ഒന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തിക്ക്. പേരെന്തോ? വിനോയ്. ബ്രോ, അടിയിലിരിക്കുന്ന ബ്രോയുടെ പേരെന്തോ? പ്രവീൺ. പ്രവീൺ, ഹായ് പ്രവീൺ ബ്രോ. പ്രവീൺ ബ്രോ ആള് പൊലിയാ. ആ സ്പീക്കർ ഒന്ന് കാണിച്ചു കൊടുത്തേ, സ്പീക്കർ ഒന്ന് കാണിച്ചു കൊടുത്തേ. ചെമ്മരെ കണ്ട, ഇതാണ് ഫുൾ റേഞ്ച്. ഇങ്ങടുത്തെ വയർ പൊളിച്ച കണ്ടല്ലേ. ഇത് എന്താ, എന്ത് വരുന്ന സാധനത്തിന്? ഇതൊരു 1600 ഇത്ര ഉള്ളല്ലേ. കിടുക സാധനമാണല്ലേ. പൈസ കണ്ട, ഇതാണ് വോക്കലിൽ യൂസ് ചെയ്യുന്ന ഫുൾ റേഞ്ച് സ്പീക്കർ ആണ് കേട്ടോ. അടിപൊളി 12 ഇഞ്ച് അല്ലേ. പിന്നെ ഇവിടെ കുറെ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ നോക്കാനുള്ളത് ഇത് വണ്ടിയുടെ അടിയിൽ അടിയിൽ മറ്റേ ഫ്ലിക്കറിംഗ് അടിക്കാം. ഫ്ലിക്കറിംഗ് ചെയ്യാനുള്ള ലൈറ്റ് ആണ് ഇത്. മെയിൻ ആശ മേശരി ഇവിടെ ഉണ്ട്. മേശരി
ഇതെന്താണ് ചെയ്യുന്നത്? ഇത് സ്പീക്കർ വയറ് കഴിച്ച് വണ്ടി കൊള്ളാം കേട്ടോ. അത് അടിപൊളി സംഭവം. ഇവിടെ പേരെന്താ? അജ്മൽ. നമ്മുടെ ആമ്പൊക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്ന. മേശ്ശേരി ഇതിനകത്ത് എന്താ പരിപാടി? എന്താ ഒന്ന് പറഞ്ഞു കൊടുത്തേ പിള്ളേർക്ക്. എന്തൊക്കെയാണ് അപ്ഡേഷൻസ് പറയൂ. അപ്ഡേഷൻ ഉള്ളത് എന്താന്ന് വെച്ചാ പറ മനുഷ്യ. നിങ്ങള് പിന്നെ സ്പീക്കർ ഒക്കെ അഴിച്ചിട്ട് എന്തിനാ? സ്പീക്കർ അത്രേ ഉള്ളു. മേശ്ശേരിക്ക് ഭയങ്കര മടിയാന്ന് തോന്നു കേട്ടോ. എന്ത് പറയാ ഗൈസ്, ഇതാണ് വണ്ടിയുടെ ആകാൻ കേട്ടോ. കോമഡിയാ ഇതിന്റെ അകത്ത്. കൊള്ളാല്ല സംഭവം. ബാക്കി പാർലൈറ്റ് ആണോ ഇരിക്കുന്ന? ഒരുപാട് സംഭവങ്ങളുണ്ടോ? എന്തൊക്കെ സബൊക്കെ ഉണ്ടാ? എന്റെ സബ് കേട്ടിട്ടില്ലേ? സീറ്റിനടിയിലോ ഉണ്ട് സബോടെ. ആ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്, സബ് ഇവിടെ ഉണ്ട് കേട്ടാ. ഇവിടെ സബ്, ഇവിടെ സബ് പിന്നെ എവിടെയാണ്? അതിന്റെ അകത്തെ അതിന്റെ അവിടെ ഉണ്ട് കേട്ടാ സബ്. സാറിന് ഈ വണ്ടിയുടെ മേളല്ലേ സബ് വെക്കുന്ന? ചെറിയ വണ്ടി ഉണ്ട്. മേശ്ശേരി മെയിനല്ലേ? മേശ്ശേരി ആണ് ഇവിടുത്തെ എന്റെ പൊന്നേ. ഇവിടൊക്കെ കണ്ടു, ഇതൊക്കെ മൊത്തം അഴിച്ചിട്ടിരിക്കും. ഇതൊക്കെ എന്നാ പിടിപ്പിക്കുന്ന? പിടിപ്പിക്കോ? തീർക്കോ ഇന്ന് വണ്ടി? അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നവരാവോ ലാസ്റ്റ്. അത്രേ ഉള്ളു ഗൈസ്, ഈ വണ്ടി ഇന്ന് തീരത്തില്ല കേട്ടോ. ഇത് എന്തൊക്കെ വർക്കുണ്ട് മുരളി? പറഞ്ഞ മുരളി എന്തൊക്കെ വർക്ക്? എഡിഷൻ ഉണ്ട്. എന്നിട്ടാണ് തീരും തള്ളി തീരുവ ഗൈസ്, തീർക്കോന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീരും തീരും. നമ്മള് വയറിന്റെ സ്പീക്കറിന്റെ വയറൊക്കെ വിളിച്ചോണ്ടിരിക്കും കേട്ടോ. പുള്ളി അപ്ഡേഷൻ മൂഡ് ഓണല്ലേ. മേളൊക്കെ റൂഫ് അടിപൊളിയായിട്ട് കിട്ടുണ്ട്. ആ 13 സീറ്റർ വണ്ടിയാണ്. ബാക്കിൽ ഇതേ സ്പീക്കേഴ്സ് സ്മോക്കർ എല്ലാ വണ്ടിയും ഉണ്ട്. ഒരു ബസിന്റെ അകത്തുള്ള എല്ലാ സംഭവങ്ങളും മാക്സിമം ഇൻക്ലൂഡ് ഉണ്ടല്ലേ. അതിന്റെ അപ്പുറം ഉണ്ട് ഗൈസ്. വോക്കൽ ഔട്ട് കിട്ടാൻ വേണ്ടിയല്ലേ സാധനം ഉപയോഗിക്കുന്ന. നല്ല ഉറക്കല്ലേ ഇത്. 1700 രൂപ വരുന്നുള്ളൂ അതിന്. കൊള്ളാലോ, സൂപ്പർ. അഹൂജയുടെ ആണല്ലേ എന്റെ മോനെ ഗൈസ്. അഹൂജയുടെ കേട്ടോ, അഹൂജ ബ്രാൻഡ് ബ്രാൻഡ്. അഹൂജയുടെ ആണല്ലേ എന്റെ മോനെ ഗൈസ്. അഹൂജയുടെ കേട്ടോ, അഹൂജ ബ്രാൻഡ് ബ്രാൻഡ്. അപ്പൊ അത് കണ്ടല്ലോ. അടുത്ത അടുത്ത അഭിജേട്ടൻ ഇവിടെ പെയിന്റ് അടിക്കാൻ പോവാണ്. എന്ത് അഭിജേട്ടൻ പെയിന്റ് ചെയ്യാൻ പോണം? ക്ലിയർ അടിക്കുന്നു അഭിജേട്ടൻ, ക്ലിയർ അടിക്കുന്നു. നിങ്ങൾ കണ്ടോണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കാണും. ഓക്കെ, മുതലാളി പണിയെടുക്കുന്ന കാണാം. ഗൈസ് ഇതാണ് നമ്മുടെ അഭിജേട്ടന്റെ. എന്താ അഭിജേട്ടാ ഇത് പറയുന്ന? കട്ടകം. ഇതാണ് ഇവിടെ നിന്നാണ് എന്താ പറയാ അഭിജേട്ടന്റെ ആമ്പും അങ്ങനെയുള്ള സാധനങ്ങളും. വണ്ടി മൊത്തം ആണ് ഇറങ്ങുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ക്ലിയർ അടിക്കുന്ന കാണിച്ചു കൊടുത്തരാം. അടിക്ക് എടുക്ക് കമ്മൺ ഗൈസ്. കണ്ട ഇതിലാണ് അഭിജേട്ടൻ ഇപ്പൊ ക്ലിയർ അടിക്കാൻ പോണത്. മുതലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കണ്ടോ? അതേ കണ്ടു, ഇപ്പൊ കാണാം. മുതലാളി ഇപ്പൊ പണിയെടുക്കുന്നതാണ് സുഹൃത്തുക്കളെ. മുതലാളി പണിയെടുക്കുന്നതാണ്. കമോൺ കമോൺ. എന്തോ അഭിജേട്ടാ കുഴലൊക്കെ എടുക്കുന്ന? ഇതിലേറടിക്കാൻ പറ്റുമോ? ഓണാക്കിയോ? നോക്കട്ടെ. ഇതിലാണോ അഭിജേട്ടൻ പെയിന്റ് അടിക്കുന്നത് ഗൈസ്? അല്ല ഇതിലല്ല, ഇതിലാണ് അടിക്കുന്നത്. ഇത് മറ്റേ നമ്മുടെ ആ എയർ സ്പ്രേയറിന്റെ സംഭവമാണ് കേട്ടോ. ഇത് വെച്ചാണ് പെയിന്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് പുള്ളി പെയിന്റ് ചെയ്യുന്നതെന്നൊക്കെ. ഇത് വണ്ടിയുടെ അകത്ത് വെക്കുന്ന ഗ്രാഫിക്സിന്റെ ആണ് കേട്ടോ. ഇതിന്റെ മണ്ടക്ക് ഇനി ക്ലിയർ കോട്ട് അടിക്കും. എന്തിനാ അഭിജേട്ടാ ക്ലിയർ അടിക്കുന്ന? തിളക്കം കിട്ടുക. ഇതാണ് ഇതല്ലേ ക്ലിയർ? ഇതാണ് നമ്മൾ ഇതിന്റെ മേലോട്ട് പൂശാൻ പോണ ഐറ്റം. ഇങ്ങനെ അടിച്ചാ പോരെ, ഇങ്ങനെ അടിച്ച് പ്രൊഫഷണൽ തൊട്ടിത്തരം പറയാ. നോക്കട്ടെ, കാണിച്ചു നോക്കട്ടെ, ഞാൻ എന്ത് ചെയ്യുന്ന നോക്കട്ടെ ഗൈസ്. കണ്ട ഇതാണ് സാധനം. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണ്ട. ഇതിങ്ങനെ ആ ഇതിങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ അടിക്കണം. ഇതിന്റെ അകത്തോട്ട് സാധനം ഒഴിക്കും. ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ അടിക്കും. ഇതിനാണ് അടിക്കാൻ പോണം. അഭിജേട്ടാ വന്ന അടിച്ചേ, പിള്ളേര് വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. ക്ലിയർ അടിക്കുന്നതാണ് ഗൈസ്. അഭിജേട്ടൻ അടിക്കുന്നു, ക്ലിയർ അടിക്കുന്നു സുഹൃത്തുക്കളെ, ക്ലിയർ അടിക്കുന്നു അഭിജേട്ടൻ ക്ലിയർ. അഭിജേട്ടാ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ക്ലിയർ ആണോ അഭിജേട്ടാ? അഭിജേട്ടൻ അടച്ചു.
ഇനിയാണ് അടി തുടങ്ങാൻ പോണത്. കമാൺ. അപ്പൊ ചേട്ടൻ പെയിന്റ് അടിക്ക് അറിയാൻ വേണ്ട ഇവിടെ ഒരു പരക്ക വർത്താൻ പറയുന്നാട്ടാ. ആ അപ്പൊ എല്ലാരും പറഞ്ഞു അവിഞ്ഞാണ്ട് പെയിന്റ് അടിക്ക് അറിയാൻ വേണ്ടതാണ്. എന്റെ കാല അടിച്ചു കൊടുത്തിരിക്കുന്നു, കാല് തിളങ്ങല്ലേ അഭിചേട്ടാ. അഭിചേട്ടൻ അപ്പൊ ഇവിടെ നിന്ന് ക്ലിയർ അടിച്ചോണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ അകത്ത് ഈ വണ്ടിയുടെ അകത്ത് വെക്കുന്ന കൺട്രോൾ യൂണിറ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ആയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ബോക്സ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്, വണ്ടിയുടെ നമ്മുടെ പഞ്ച് ബോക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്, അതെല്ലാം കാണിച്ചു തരാം. എന്നിട്ട് അഭിചേട്ടൻ ഇപ്പൊ ക്ലിയർ അടിച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി എന്തോ പറ്റി അഭിചേട്ടാ. വാട്ട് ഹാപ്പൻ? ഒരു പൊടി വീണു. ആ പോയി, ആ പോയി, ചെറിയൊരു പൊടി തിളങ്ങി. ഓയ്യ, ആ തിളങ്ങി തിളങ്ങി തിളങ്ങി. ഇവിടെ അടിച്ചിട്ടില്ല, ഇഷ്ടണ്ട, ഇവിടെ അടിച്ചിട്ടില്ല, ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ കണാറ് തിളക്കം വന്നാട്ടാ അഭിചേട്ടാ. നിങ്ങളൊരു പുലി തന്നെ കേട്ടോ, ഇടക്കിടക്ക കണ്ടില്ലേ ഗൈസ് മുതലാളി പണിയെടുക്കുന്നത്. അത്രേ ഉള്ളു, ഇങ്ങോട്ട് വന്നേ നൗഫൽ ഓടി സുഹൃത്തുക്കളെ, ഇങ്ങ വന്നേ വന്നേ ചോദിക്കട്ടെ. പരക്കേന വർത്താനുണ്ടല്ലോ, മുതലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചു വന്നത്. മുതലാളിയെ കൊണ്ട് പണിക്കാൻ ചെരുപ്പ് പൊട്ടുന്നു, ചെരുപ്പൊക്കെ ഒട്ടുന്ന് ചെറുതായിട്ട് ക്ലിയർ വീണതാണ്. ചെറിയ എന്റെ കാലൊക്കെ തിളങ്ങുന്നു. ഇതിനെ കിടക്ക കഴിഞ്ഞില്ലേ, ഓഫ് ചെയ്ത് നമുക്ക് പിള്ളേരെ ഒന്ന് മറ്റേ സംഭവം കാണിച്ചു കൊടുക്കാം. ഗൈസ് ഇപ്പൊ നമ്മള് നമ്മുടെ അഭിചേട്ടന്റെ തട്ടകത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അഭിചേട്ടാ തുറന്ന് കാണിക്കൂ, ദേശി ആണോ അഭിചേട്ടാ? ഗൈസ് കണ്ട, ഇതാണ് ഇവിടുന്നാണ് അല്ലെ നമ്മുടെ എല്ലാ ആംപ്ലിഫയറുകളും കൺട്രോൾ യൂണിറ്റ് അല്ലേ, ആംപ്ലിഫയർ എന്ന് പറയുന്നതല്ലേ, ആ ആംപ്ലിഫയേഴ്സും കൺട്രോൾ യൂണിറ്റും എല്ലാം മാനുഫാക്ചർ ചെയ്ത് ഇറങ്ങുന്നത്. അപ്പൊ ചേട്ടാ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് പറഞ്ഞ, വിടിരി വിടിരി വിടിരി, ഇരുന്നോണ്ട് പറ ഇരി, കമാൺ, ആ ഇരുന്നോണ്ട് പറ, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ആ ഈ സംഭവം അല്ലേ, ചെറിയൊരു പവർ സപ്ലൈ, പിന്നെ ഇവിടൊക്കെ കൊറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ സംഭവങ്ങള് ഒന്ന് പറഞ്ഞേ. പാട്ട് കേൾക്കാനാ സൗണ്ട് സിസ്റ്റം, എല്ലാം ചെറുതായിട്ട്. ഗൈസ് ഇപ്പം ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ് അല്ലെ അഭിചേട്ടാ, അതെ അഭിചേട്ടന്റെ ഈ ഒരു സംഭവം ചെയ്യുന്നതൊക്കെ എപ്പോഴും പോകണമെന്ന് കാണിക്കണമെന്ന്. അപ്പൊ നിങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരുന്നോ അല്ലേ അഭിചേട്ടാ, അവരെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലാണ്. അപ്പൊ അവര് നമ്മളത് പറയുമ്പോ നമ്മള് ചെയ്യാതിരിക്കുന്ന മോശമല്ലേ, മോശമാണ്. അതുകൊണ്ട് തന്നെ കണ്ടല്ലോ ഇവിടുന്നാണ് എത്ര ആമ്പ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ. അഭിചേട്ട രൂപം വെച്ച് ഞാൻ 50 പീസ് ബോർഡുകളാണ് സാധാരണ ചെയ്യുന്നത്, കൺട്രോൾ ബോർഡ് 50 പീസ്. അങ്ങനെ 4 പ്രാവശ്യം, 4 പ്രാവശ്യത്തില് ഒരു ഇനിയൊരു 10-15 പീസും കൂടെ ഉള്ളു, ബാക്കി 200 വണ്ടി നമ്മുടെ യൂണിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാത്തേം ചെയ്യണല്ലേ, അടിപൊളി സംഭവം, സൂപ്പർ ആയിരുന്നു. അപ്പൊ കണ്ടില്ലേ, നിങ്ങൾ കാണിക്കാൻ പറഞ്ഞു, കാണിച്ചു. ഓക്കെ അപ്പൊ നമുക്ക് ഇനി പുറത്തോട്ട്. ഇത് ഇടി മാത്രം എടുത്തോളാ, ഇത് കസ്റ്റമേഴ്സിനൊക്കെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഫുൾ റേഞ്ച് ആണെന്ന് തോന്നുന്നല്ലേ, ഫുൾ റേഞ്ച് ആണ്. കണ്ടില്ലേ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ, ഓ ഇവിടെ ഇത് ഇതൊരു ശരിക്കൊരു ബസ്സാണ് കേട്ടോ, ബസ്സിന്റെ അകത്തുള്ള ഓഡിയോ സിസ്റ്റം മൊത്തം ഇതിന്റെ അത് സബ് എവിടെ ഇരിക്കുന്നത്? സബ് അകത്ത്, ഇവിടെ ട്യൂട്ടർ മാത്രമേ എടുത്തുള്ളൂ. ഓ മരണ മാസ് പ്രസ്ഥാനം തന്നെ, വെറുതെ ഇരിക്കുമ്പോ ദേവസാജി ഇപ്പൊ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, അടിപൊളി പോണം, അതാണ് അതുകൊണ്ടല്ലേ നമ്മള് വരുന്നത് ഇവിടെ. പിന്നെ അത്രേ ഉള്ളൂ, ഉഷാറാവട്ടെ കാര്യങ്ങള്. ഗൈസ് ഉച്ച കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഉള്ളൊരു എന്താ പറയാ ഒരു വളയം എല്ലാം പിടിച്ചിരിക്കുമ്പോ ആ ഒരു വികാരം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. ഈ ഒരു വളയവും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വൈബാണ് അല്ലെ സയണ, സയണം കിളിയായിരിക്കാണ് സുഹൃത്തുക്കളെ, സയണം കിളിയായിരിക്കാണ്. ഈ വണ്ടി കൊള്ളാം കേട്ടോ ഗൈസ്, ക്ലച്ചിനൊന്നും ഒരു പവർ ഇല്ല, നല്ല സൂപ്പർ ആണ്, ക്ലച്ചൊക്കെ നല്ല അടിപൊളി സ്മൂത്ത്, അതുപോലെ ആക്സിലേറ്റർ സെൻസറാണ്, മറ്റേ അല്ല പണ്ടത്തെ ആ ലൈലാനിന്റെ പോലത്തെ ഒരു ആക്സിലേറ്റർ പെടലല്ല, ഇതിലൊരു വ്യത്യസ്ത ഒരു ആക്സിലേറ്റർ പെടലാണ്. കൊള്ളാം.
അടിപൊളി. അപ്പം ഗൈസ് നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ഇതേപോലെ നമ്മൾ ബി ആർ എസിൽ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന വെച്ചമാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് എല്ലാ വണ്ടിപ്രാന്തന്മാരിലേക്ക് എത്തിക്കുക. ഇനിയും നമ്മുടെ വ്ളോഗ് ചാനലിൽ കുറെ വെറൈറ്റി വീഡിയോ ലോഡിംഗ് ആണ്. നമ്മുടെ ഒരു ചെറുക്കൻ നമ്മുടെ വീട്ടിൽ ഉടനെ തന്നെ വരുന്നുണ്ട്. ചെറുക്കൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അവന്റെ വിശേഷങ്ങളെല്ലാം, അത് ബസ്സൊന്നും അല്ല കേട്ടോ, നമ്മളൊരു കാർ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ വ്ളോഗ് ചാനലിൽ അവന്റെ മോഡിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പൊ എന്തായാലും നമുക്കത് കാണാം. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ബൈ.